പി സി ജോർജ് അറസ്റ്റിലായി. സോളാർ തട്ടിപ്പ് കേസ് പ്രതിയുടെ പീഡന പരാതിയിലാണ് ജോർജിന്റെ അറസ്റ്റ്. ലൈംഗിക ചുവയോടെ സംസാരിച്ചതിനും കടന്നു പിടിച്ചതിനും IPC 354A പ്രകാരമാണ് അറസ്റ്റ്. രാഷ്ട്രീയ പ്രേരിതമാണ് നടപടി എന്നാണ് PC യുടെയും കുടുംബത്തിന്റെയും ആരോപണം. നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങുമെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു. പുതിയ സംഭവ വികാസങ്ങളിലാണ് ഇന്ന് എൻകൗണ്ടർ. സ്വാഗതം. CPIM പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, BJP യുടെ ശ്രീ KVS ഹരിദാസ്, മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ശ്രീ ഷിബു മീരാൻ, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രോപ്പർ ചാനലിലെ ശ്രീ എം കെ ഹരിദാസ്, ഇവരാണ് ഇന്ന് എൻകൗണ്ടറിൽ എന്റെ അതിഥികൾ. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇന്ന് പി സി ജോർജിന്റെ അറസ്റ്റ് ഉണ്ടായ ശേഷം വന്ന ആദ്യ പ്രതികരണം തന്നെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന കേസിലെ ചോദ്യം ചെയ്യലിനിടെയാണ് അറസ്റ്റ് സംഭവിക്കുന്നത്. ഇതിന് പിന്നിലും ഒരു ഗൂഢാലോചനയുണ്ട്. മുഖ്യമന്ത്രി വൈരനിര്യാതന ബുദ്ധിയോടെ പെരുമാറുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് ആദ്യം ഈ PC യുടെയും കുടുംബത്തിന്റെയും ആരോപണത്തിനുള്ള മറുപടി. PC ജോർജിന്റെ ഭാര്യ ഇന്ന് പ്രഖ്യാപിച്ചത് അവരുടെ കയ്യിലൊരു തോക്കിരിപ്പുണ്ടെന്നാണ്. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തും, തീർത്തു കളയും എന്നാണ്. എത്തരത്തിലേക്കാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ കുറേ ആളുകൾ കൊണ്ടുപോകാൻ നോക്കുന്നത്, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ നോക്കുന്നത് എന്നത് നാം കണ്ടിരിക്കുകയാണ്. PC ജോർജിനെ ചോദ്യം ചെയ്യാനിടയായത് ക്രൈം നന്ദകുമാറും സ്വപ്നയും അതേപോലെ PC ജോർജ് ചേർന്ന് എറണാകുളത്ത് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കേരളത്തിൻ്റെ പോലീസിന് മുന്നിൽ വരികയുണ്ടായി. ഡിജിറ്റൽ തെളിവുകളും ലഭ്യമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വളരെ വിശദമായ അന്വേഷണം അതിൽ നടന്നു വരുന്നത്. ഗൂഢാലോചന നടന്നു അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പല ആളുകൾക്കും പങ്കുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇന്ന് PC ജോർജിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, PC ജോർജിൻ്റെ വീട്ടിൽ സ്വപ്നം വന്നിട്ടുണ്ട് എന്നാണ്. വിദ്വേഷ പ്രസംഗം നടത്തി RSSകാരുടെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിയ നേതാവാണ് PC ജോർജ്. ഇപ്പം ഈ PC ജോർജിനെ RSS സ്വീകരിക്കാൻ പോകുന്നുണ്ടോ, BJP ക്കാർ അവരുടെ സംസ്ഥാന ക്യാമ്പ് നിർത്തിവെച്ചിട്ട് വീണ്ടും സ്വീകരണം ഒരുക്കുന്നുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും സ്വപ്ന PC ജോർജിൻ്റെ വീട്ടിൽ ചെന്ന ഏത് കാര്യത്തിനാണ്? അപ്പോൾ കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത്, അതിൽ സ്വപ്നയും PC ജോർജും പങ്കെടുത്തു എന്നുള്ള ആക്ഷേപം വസ്തുതയാണ് എന്നത് PC ജോർജിൻ്റെ ഭാര്യ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. PC ജോർജിൻ്റെ കേസിൽ PC ജോർജിൻ്റെ ഭാര്യ തന്നെ സാക്ഷിയായി മാറി എന്നുള്ളതാണ് ഇന്ന് ഈ വസ്തുതകൾ പുറത്തു വരുമ്പോഴുള്ള യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഇത് മറ്റെന്തൊരു ഗൂഢാലോചന കേസെടുക്കാനുണ്ട് എന്ന് പറയുന്നത് അതൊരു അതിസംശയമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കുറേയേറെ വസ്തുതകൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അത് ഡിജിറ്റൽ തെളിവുകളിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റേതായ സമയമെടുക്കും. എന്താണ് വസ്തുത? 10/2/2022 ഒരു ടെലിഫോൺ വിളി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം സംപ്രേഷണം ചെയ്തു. അതിൽ ഈ ബഹുമാനപ്പെട്ട ഒരു വനിതയെ എങ്ങനെയാണ് ഇദ്ദേഹം അഭിസംബോധന ചെയ്തതെന്ന് നമ്മൾ കേട്ടതല്ലേ. ഞാനത് ആവർത്തിക്കുന്നില്ല. എന്നിട്ട് പറയുന്നത് സ്വപ്നയുടെ സങ്കടങ്ങൾ പങ്കിടാൻ സരിതയെ വിളിച്ചു വരുത്തുകയാണ്. ഇതാണ് ആ ചർച്ചയിലുണ്ടായ കാര്യം, അന്നത്തെ ടെലിഫോൺ സംഭാഷണത്തിൽ കേട്ട കാര്യം. ഇപ്പോൾ സ്വപ്നയുടെ വേദനകൾ പങ്കിടാൻ അവരെ വിളിച്ചു വരുത്തി, അതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ നമ്മുടെ മുമ്പിൽ കേട്ടതാണ്. അപ്പോൾ തൈക്കാട് 10/2/2022 ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി എന്നുള്ളത് നേരത്തെ തന്നെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ലഭ്യമായ വസ്തുതയാണ്. അതിനുശേഷമുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഡിജിറ്റൽ തെളിവുകൾ കേരള പോലീസിന് അവർ കൈമാറിയെന്ന് അതിജീവിതയായിട്ടുള്ള വനിത ഇപ്പോൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത്. അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഒരു ഗൺമാൻ അവിടെ പുറത്തുണ്ടായിരുന്നു, അത് CCTVയിൽ കാണാം. ഈ വനിതയുടെ മകൻ കൂടെ ചെന്നപ്പോൾ മകനെ അകാരണമായി പുറത്തിരുത്തി, അതും CCTVയിൽ കാണാം. അതുപോലെ തൊടുപുഴക്കാരനായ അനിൽ എന്ന് പറയുന്ന ഒരാൾ അകത്ത മുറിയിലുണ്ടായിരുന്നു, അയാളെ ഈ വനിതയെ പരിചയപ്പെടുത്തി, അതിനുശേഷം ആ ആൾ പുറത്തു പോകുന്നു. എന്തിനാണ് അപ്രകാരം സ്വകാര്യമായ ഒരു കൂടിക്കാഴ്ച ഉണ്ടായത്? ആ കൂടിക്കാഴ്ചയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊരു പൊതുപ്രവർത്തക നിലയ്ക്ക് ഇടപെട്ടു എന്നുള്ളതാണെങ്കിൽ അതിനപ്പുറമുള്ള തെളിവാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത്. എന്താണോ FIR പറയുന്നത് അപ്രകാരം ഒരു പ്രയോഗം നടത്തിയെന്നത് ഈ വനിത റെക്കോർഡ് ചെയ്തിട്ടുള്ള തത്സമയ
ഫോൺ രേഖകൾ കൊണ്ട് ലഭ്യമായിരിക്കുകയാണ്. ശരി, അതിൽ അതിനിടയിൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അതിനിടയിൽ ഒരു കാര്യം ഒന്ന് ഞാൻ ഒന്ന് ഒരു ഒരു സംശയ നിവാരണത്തിനാണ്. അപ്പൊ താങ്കൾ പറഞ്ഞു സ്വപ്ന വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പി സിയുടെ ഭാര്യ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ പി സിയുടെ ഭാര്യ പറഞ്ഞത്, അതോ പരാതിക്കാരി വീട്ടിൽ വന്നിട്ടുണ്ട്, താൻ സംസാരിച്ചിട്ടുണ്ട്? ഈ കേസിലെ പരാതിക്കാരി, ഈ കേസിൽ പീഡന പരാതി നൽകിയ സ്ത്രീ. ആ ഞാനത് വ്യക്തമാക്കാം. ഞാനത് വേണ വീഡിയോ കൊണ്ട് ഇട്ട് തരാം. അതിൽ അവസാനം പറയുന്നത് സ്വപ്ന വന്നിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല, സ്വപ്നയും പി സി ജോർജും ക്രൈം നന്ദകുമാറും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വേറെ വസ്തുതകളും ഉണ്ടല്ലോ. സ്വപ്ന പി സി ജോർജിൻ്റെ വീട്ടിൽ പോയി എന്നുള്ളത് അത്ഭുത സംഭവമൊന്നുമല്ല, അത് സ്വാഭാവികമായ കാര്യമാണ്. ഗൂഢാലോചനയിൽ സ്വപ്ന പി സി ജോർജിൻ്റെ വീട്ടിൽ പോയി എന്നത് ഒരു ഭാഗം, രണ്ട് ആ സ്വപ്ന കൂടിക്കാഴ്ച നടത്തി എന്നത് മറ്റൊരു ഭാഗം, അതിനുശേഷം പത്രസമ്മേളനത്തിൽ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് വേറെ കാര്യം. അത് ബി ജെ പി എച്ച് ആർ ഡി എസുമായുള്ള ബന്ധത്തിൻ്റെ ഭാഗമായി പി സി ജോർജ് എത്തിപ്പെട്ട പുതിയ തുരുത്തിൽ നിന്നുകൊണ്ട് വിക്ഷേപണം ചെയ്യുകയാണ് ഈ സ്വപ്നയുടെ ആരോപണങ്ങൾ എന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ഇല്ലാതാക്കാൻ, അതാണ് ഗൂഢാലോചന. ആ ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്ന ഒരാൾ സ്വപ്നയുടെ ആവലാതികൾ ഈ പറയുന്ന വനിതയോട് എന്താ പറയേണ്ടത്? സ്വപ്നയുടെ ആവലാതികൾ പരിഹരിക്കാൻ പറ്റിയ മാന്യ വനിതയാണോ അദ്ദേഹം? അപ്പോൾ അവരെ എന്തിനാ ദിവസം അവിടെ വിളിച്ചു വരുത്തി? സ്വപ്നയുടെ ദുഃഖങ്ങൾ പങ്കിടാനുള്ള ചുമതല ഇദ്ദേഹത്തിനാണോ? ഇതെല്ലാം കേരളം കേട്ട കാര്യമല്ലേ? ശരി ശരി ശരി. നിയമാനുസരണം അവർ പരാതിപ്പെടുമ്പോൾ ആ പരാതി താങ്കൾ പറഞ്ഞു വരുന്നത്, ഈ കേസിൽ ഗൂഢാലോചനയിൽ പി സി ജോർജ് പങ്കാളിയായിരുന്നു എന്നതിനുള്ള തെളിവും ഈ കേസിൽ പരാതിക്കാരി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണ് എന്നതിൻ്റെ തെളിവും ഒക്കെ പോലീസിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിയമമന്ത്രി പറഞ്ഞതുപോലെ തന്നെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് പി സി ജോർജിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതാണല്ലോ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത് അല്ലേ? പി സി ജോർജിൻ്റെ ശബ്ദത്തിൽ അന്നത്തെ ദിവസം റെക്കോർഡ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻ്റ് FIR-ൽ ഉണ്ട്. FIR-ൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ട്. എൻ്റെ കൈവശവുമുണ്ട്. ആ FIR-ൽ പറയുന്ന വരി ഞാൻ ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ, എനിക്ക് ബുദ്ധിമുട്ട്. അത് ഡിജിറ്റൽ തെളിവായിട്ട് കേരളത്തിൻ്റെ പോലീസിൻ്റെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചൊരു ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല. ആ പി സി ജോർജിൻ്റെ ഭാര്യയുടെ വലിയ തോക്കുണ്ട്, അത് വെച്ച് മുഖ്യമന്ത്രിയെ വെടിവെക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറണമെന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? ശരി, ഞാൻ വരാം. ഇനി താങ്കളല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടയിൽ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞു വിദ്വേഷ പ്രസംഗം നടത്തിയ പി സി ജോർജിനെ ആനയിച്ചു കൊണ്ട് നടന്ന RSS-കാർ ഇപ്പോൾ എവിടെ പോയി എന്നൊരു ചോദ്യം. ഞാൻ അദ്ദേഹത്തിന്റെ കോട്ടാണ് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ വാചകം. ഇപ്പോഴെവിടെ പോയി എന്ന് അദ്ദേഹം ചോദിച്ചു. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പി സി ജോർജിന് ഒരു നീതി, മറ്റുള്ളവർക്ക് മറ്റൊരു നീതി, ഈ വിഷയത്തിലാണ് ഞങ്ങൾ ഇടപെടുന്നത് എന്നതായിരുന്നു BJP-യുടെ വ്യാഖ്യാനം. ഇന്നിപ്പോൾ ഒരു പീഡന പരാതിയിൽ പി സി ജോർജ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ പരാതിക്കാരി നൽകിയിരിക്കുന്ന FIR-ൻ്റെ പകർപ്പ് വായിച്ചു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് നമുക്കിപ്പോൾ പൊതു ചർച്ചയിൽ പറയാൻ പറ്റാത്ത ഒരു സംഭാഷണ സകലം അതിനകത്തുണ്ട്. താങ്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ തെളിവ് പോലീസിൻ്റെ കൈവശമുണ്ട്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് ഈ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചോദിച്ചത്. എൻ്റെ ചോദ്യം തുടക്കത്തിൽ പി സി ജോർജിൻ്റെ അറസ്റ്റിൽ അസ്വാഭാവികമായ അസാധാരണമായ എന്തെങ്കിലും ഉണ്ടോ? ശരി, KVS ഹരിദാസ്. അല്ല, പി സി ജോർജിൻ്റെ ആദ്യം മുതലേ ഉള്ള നടപടികളെ മുഴുവൻ ഒന്നും BJP പിന്തുണച്ചിട്ടില്ല. അത് ആദ്യം ഗോപികൃഷ്ണൻ മനസ്സിലാക്കണം. ഞങ്ങളുടെ പ്രതിനിധികൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങൾ. പക്ഷേ പി സി ജോർജിനെ മാത്രം വേട്ടയാടുന്ന ഒരു സമ്പ്രദായം, അതിനേക്കാൾ പ്രകോപനപരമായ നിലപാടുകളെടുത്തിട്ടുള്ള പലർക്കെതിരെയും കേസെടുക്കാതിരിക്കുകയും പി സി ജോർജിൻ്റെ പിന്നാലെ മാത്രം പോലീസ് പായുകയും ചെയ്തപ്പോഴാണ് BJP പറഞ്ഞത് ഇവിടെ ഒരു ഇരട്ട നീതിയുടെ പ്രശ്നമുണ്ട്. അതാണ് BJP അന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതല്ലാതെ പി സി ജോർജിൻ്റെ കേസുകളെ ന്യായീകരിക്കാനോ പി സി ജോർജിൻ്റെ നടപടികളെ സാധൂകരിക്കാനോ ഒന്നും BJP ഒരിക്കലും മുതിർന്നിട്ടില്ല. ഇവിടെ ഒരു ഇരട്ട നീതിയുടെ പ്രശ്നമുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഇവിടെയും രാഷ്ട്രീയമുണ്ട് ഗോപി, നമ്മൾ കാണാതെ പോയിക്കൂടാ. അനിൽകുമാർ അത് ഭംഗിയായിട്ട് അദ്ദേഹത്തിന് പറയാനാവുന്ന വിധത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്.
നിയമത്തിൻ്റെ വഴിയെ പോകട്ടെ എന്ന് പറയുന്ന അനിൽകുമാറിൻ്റെ വാക്കുകൾ ഞാനും ഉദ്ധരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ ഒരു ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടന്നു വരുന്ന ചില സംഭവങ്ങളുണ്ട്, ഒരു വലിയ പരമ്പരയുണ്ട്, അത് നമുക്ക് കാണാതെ പോകാൻ പറ്റുമോ? എ കെ ജി സെൻ്ററിൽ ബോംബ് വച്ചു അല്ലെങ്കിൽ ബോംബ് എറിഞ്ഞു എന്ന് പറയുന്ന സംഭവം വരെ, അതുവരെ ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. സരിത്തിൻ്റെ അറസ്റ്റ്, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ക്രൈം നന്ദകുമാറിൻ്റെ അറസ്റ്റ്, സ്വപ്നയ്ക്ക് ജോലി കൊടുത്തവർക്കെതിരായിട്ടുള്ള പരാക്രമങ്ങൾ, സ്വപ്നയ്ക്കെതിരായിട്ട് വന്നിട്ടുള്ള കുറേ കേസുകൾ, സ്വപ്നയുടെ വക്കീലിനെതിരായിട്ട് വന്നിട്ടുള്ള കേസുകൾ, ഏറ്റവും ഒടുവിലാണ് പി സി ജോർജിൻ്റെ കേസ്. അപ്പോൾ ഇതൊരു ഒരു പരമ്പരയാണ്. ഞാൻ വേറെ ഒന്നും എൻ്റെ കേസിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ നിയമം ആരായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ, അതിൽ തെറ്റൊന്നുമില്ല, ചെയ്യുക തന്നെ വേണം. അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. പക്ഷേ ഇവിടെയും ഇതേപോലെ അനവധി ആരോപണങ്ങൾ പലർക്കെതിരെയും ഉയർന്നിട്ടുണ്ട്. പലരും ആരോപണത്തിൻ്റെ മുൾമുനയിലാണ് നിൽക്കുന്നത്. പലരും കാര്യത്തിൽ എന്ന പോലെ ഈ പീഡന പരാതിയുടെ കാര്യത്തിലും പി സിയുടെ അറസ്റ്റിൽ ഒരു ഇരട്ട നീതി ഉണ്ടായി എന്നാണോ ബി ജെ പി കാണുന്നത്? എന്നൊന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാ പറയാത്ത വാക്യങ്ങളെ വാചകങ്ങളിലേക്ക് കടക്കുന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിയമം നിയമത്തിൻ്റെ വഴിയെ പോകട്ടെ, അതിൽ ന്യായീകരിക്കേണ്ട ജോലിയൊന്നും ഞങ്ങൾക്കില്ല. അത് പി സി ജോർജ്, അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അതിൽ നിന്ന് അബ്സോൾവ് ചെയ്യണമെങ്കിൽ അതിനെ ന്യായീകരിക്കുകയോ സാധൂകരിക്കേണ്ടയോ ജോലി അദ്ദേഹത്തിൻ്റെയാണ്. പക്ഷേ ഇതെന്ത് കേസ് വന്നാലും അത് മുഴുവൻ സർക്കാരിനെ അട്ടിമറിക്കാനാണ് എന്ന് പറയുമ്പോൾ അതാണ് പ്രശ്നം. എന്തും സർക്കാരിനെ അട്ടിമറിക്കാനാണ് എന്നൊരു നിലപാട് അനിൽകുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സർക്കാരും ഒക്കെ എടുക്കുന്നിടത്താണ് പ്രശ്നം. അങ്ങനെ ഒരു നിലപാട് സി പി എം എടുക്കുന്നു, അതിൻ്റെ പിന്നാലെ പോലീസുകാർ പോകുന്നു. അപ്പോൾ കാണുന്നത് മുഴുവൻ സർക്കാരിനെ അട്ടിമറിക്കാനാണ് എന്നുള്ള പ്രതീതിയോടുകൂടി പോലീസുകാരന് മുന്നോട്ട് പോകേണ്ട ഗതികേടുണ്ടാകുന്നു. ആ ഒരു പ്രതിവിധി കേരളത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും, ഞാനായാലും അനിലാണെങ്കിലും ഗോപിയാണെങ്കിലും ആരായാലും നിയമത്തിൻ്റെ വഴിയെ നടപടി എടുക്കട്ടെ, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഇവിടെ ആത്യന്തികമായിട്ട് ഗോപി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നടത്തുന്ന വൈകുന്നേരത്തെ 8 മണിയുടെ ചർച്ചയുടെ അജണ്ട അത് സി പി എമ്മിന് വല്ലാതെ വിഷമത്തിലാക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ അതിൻ്റെ ഭാഗം തന്നെയാണ് ഓരോ സംഭവങ്ങളും. നമുക്കറിയാം ഓരോ ദിവസം വാർത്തകൾ പോലീസിനെ കൊണ്ട് സൃഷ്ടിക്കുന്നത്. അത്രേ ഞാൻ ഇപ്പൊ ആമുഖമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്ക് നേരത്തെ താങ്കൾ പറഞ്ഞു താങ്കൾ പറയാത്ത ഒരു വാചകം എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്ന് താങ്കൾ എന്നോട് ചോദിച്ചു. അങ്ങനെ പറയുന്ന ഒരാളല്ല ഞാനെന്ന് കുറേ ഇക്കാലം അത്രയും നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്ത ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ചോദിക്കുകയായിരുന്നു, താങ്കൾ ഇരട്ട നീതിയുടെ ഒരു പ്രശ്നം ഉന്നയിച്ചു, ഒന്നാമത് അത് ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ കാര്യത്തിലായിരുന്നു. പിന്നീട് താങ്കൾ പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അതിന് താങ്കൾ സരിത്തിൻ്റെ അറസ്റ്റ് പറഞ്ഞു, അതിന് ശേഷം നടന്നിട്ടുള്ള പല സംഭവങ്ങളും, ഇതെല്ലാം ഈ ക്രൈം നന്ദകുമാറിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ ഇതെല്ലാം ഒന്നിന് പുറകെ ഒന്നായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് താങ്കൾ ഉദ്ദേശിച്ചത് സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു മറുതന്ത്രം എന്ന നിലയിൽ മാത്രമാണോ, അതല്ല പി സിയുടെ അറസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു നീതീകരിക്കപ്പെടാത്ത ചിലത് ഉണ്ട് എന്ന് ബി ജെ പി കാണുന്നത് കൊണ്ടാണോ? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പി സി ജോർജിൻ്റെ ഒരു ചെയ്തികളിൽ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഒരു ചെയ്തികളിൽ ഇതുവരെ ന്യായീകരിക്കാൻ പോയിട്ടുമില്ല. എന്നെ പോലുള്ള ഒരാൾ വന്നിട്ട് അത് ചെയ്യുകയും വേണ്ട. ഞാനത് വ്യക്തമാക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിതൊക്കെ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സി പി എം പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധം ഉണ്ടാക്കുന്ന മാനസിക വിഷമങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് ഓരോ നേതാക്കന്മാരുടെയും പ്രതികരണങ്ങളിൽ നിന്ന്, ചാനൽ ചർച്ചകളിലും നമ്മളത് കണ്ടതാണ്. അപ്പോൾ വിഷയം വൈകുന്നേരങ്ങളിൽ അവരെ വിഷമത്തിലാക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ചില സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ടാവാം, അന്വേഷിച്ചാൽ കിട്ടാത്ത കാരണങ്ങളില്ല, അനവധി ഉണ്ടാകാം. നമ്മൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഇത് ആദ്യത്തെ കേസല്ലല്ലോ. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഈ വനിതയെ സംബന്ധിച്ചിടത്തോളം എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ പേർക്കെതിരായിട്ട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ ഇതിനെ ന്യായീകരിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്, ന്യായീകരിക്കാൻ ഞങ്ങളില്ല. പക്ഷേ നിയമ നിയമത്തിൻ്റെ വഴിയെ പൊക്കോട്ടെ,
പക്ഷെ ഇത് 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 8 മണി ചർച്ചയുടെ അജണ്ട നിശ്ചയിക്കാൻ വേണ്ടി മാത്രമാകരുത് എന്നത് മാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ. അല്ല, അപ്പോഴും എൻ്റെ ഒരു സംശയം, ഇപ്പോൾ PC തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാചകം, ഇതെല്ലാം പിണറായി വിജയൻ നടത്തുന്ന നീക്കങ്ങളാണ് എന്നാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞു സർക്കാർ ഈ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചില ചെപ്പടി വിദ്യകൾ ചെയ്യുന്നു, അതിന്റെ കൂട്ടത്തിൽ അതിന്റെ ഗണത്തിലേക്ക് ഇതിനെ കൂടി പെടുത്തിയാൽ മതി എന്ന് താങ്കൾ പറഞ്ഞു. PC പറഞ്ഞത് ഇതിന് പിന്നിലും ഒരു ഗൂഢാലോചനയുണ്ട്. ഈ പരാതിക്കാരിക്ക് അനുകൂലമായി CBIയിൽ കഴിഞ്ഞ സർക്കാരിനെതിരെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ താൻ മൊഴി നൽകാത്തതിലുള്ള വൈരാഗ്യം ഇവിടെ മുതലെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടായതെന്നാണ്. ആ നിലയ്ക്ക് PC പ്രതിരോധമായി മുന്നോട്ട് വെക്കുന്ന വാദത്തെ BJP മുഖവിലക്കെടുക്കുന്നുണ്ടോ? ഞാൻ ഗോപിയെ അതിനുള്ള ഗോപിയുടെ സംശയം ഞാൻ ആദ്യ വാചകത്തിൽ തന്നെ ദൂരീകരിച്ചിട്ടുണ്ട്. PCയുടെ ഒരു നടപടിയെയും ന്യായീകരിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ അതിനുവേണ്ടി മുതിർന്നിട്ടില്ല, ഇതുവരെ മുതിർന്നിട്ടില്ല. മുൻകാലങ്ങളിൽ ഒരു ഇരട്ട നീതിയുടെ പ്രശ്നത്തിൽ BJPയുടെ നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നു, ഇന്നിപ്പോൾ രംഗത്ത് വന്നിട്ടില്ലല്ലോ. കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇനി ഞാൻ ഇതിനേക്കാൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ ഈ കാര്യത്തിൽ? ശരി, നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ വേണമെങ്കിൽ പരിശോധിക്കാം. ശ്രീ KVS ഹരിദാസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ KVS ഹരിദാസ്, ശ്രീ MK ഹരികുമാർ, ഇതൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇത് സർക്കാർ ഓരോ വിഷയങ്ങളെയും ഈ ഭരണകൂടത്തെ, ശ്രീ MK ഹരിദാസ്, ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള മാർഗങ്ങളാണ് ഈ നടക്കുന്നതൊക്കെ എന്ന് സർക്കാർ തന്നെ ഒരു വ്യാഖ്യാനം ചമച്ച് പൊതുസമൂഹത്തിലേക്ക് ഇറക്കുന്നു എന്ന ഒരു നിരീക്ഷണം ഇവിടെ ശ്രീ KVS ഹരിദാസ് നടത്തി. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? ഈ PCയുടെ അറസ്റ്റിൽ അസ്വാഭാവികത കാണുന്നുണ്ടോ? എനിക്ക് CPM പ്രതിനിധിയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ലജ്ജയില്ലേ സുഹൃത്തെ? ഇങ്ങനെ, അതായത് ഒരു സ്വപ്നയും ഒരു അതിജീവിതയും ഒരു നന്ദകുമാറും ഒത്തുചേർന്നാൽ ഇളകുന്നതാണോ ഈ ഇരട്ടച്ചങ്കുള്ള ഒന്നിനെയും ആരെയും പേടിക്കാത്ത, ഒരു വിരട്ടും വിരപേശലും ഇങ്ങോട്ട് വേണ്ട എന്ന് അടിക്കടി ആവർത്തിച്ച് പറയുന്ന നിങ്ങളുടെ പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആയസ്, ഈ 4 പേര്, ഒരു നന്ദകുമാർ അല്ലെങ്കിൽ ഒരു സ്വപ്ന, ഇവരൊക്കെ കൂടിയിട്ട് ഗൂഢാലോചന നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇളകിപ്പോകുന്നതാണോ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ കാലാവധി? അത് വളരെ ലജ്ജാകരമായിട്ടുള്ള സംഗതിയാണ്. 99 സീറ്റാണ് നിങ്ങൾക്കുള്ളത്. 99 സീറ്റിലെ നിങ്ങളെ എന്ത് ചെയ്യാനാണ് ഇത്തരം ആൾക്കാരൊക്കെ കൂടിയിട്ട്? അപ്പൊ നിങ്ങൾ ഇത്ര ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. കാരണം കേരളത്തിലെ 3,30,00,000 ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹം തന്നെ പറയുന്നു, എന്റെ മടിയിൽ കനമില്ല, പിന്നെ വഴിയിൽ ഞാൻ എന്തിനു ഭയക്കണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നുകയാണ് മടിയിൽ കനമുള്ളത് കൊണ്ടാണോ ഈ സൃഷ്ടിക്കുന്ന പുകമറകൾക്കൊക്കെ അപ്പുറം ചില കാഴ്ചപ്പാടുകളും ചില കാര്യങ്ങളും ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളും വരികയാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ പുറമെയാണ് നിങ്ങളുടെ ഈ ഗൂഢാലോചന, ഈ മന്ത്രിസഭയെ മറച്ചിടാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുകയാണെന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീ KVS ഹരിദാസ്, താങ്കളോട് 2 വാക്ക് പറഞ്ഞിട്ട് വേണം എനിക്ക് ശ്രീ ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യ ഭരിക്കുന്ന, അതും സാമാന്യ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ് നിങ്ങൾ. നിങ്ങൾ ഈ മതവിദ്വേഷം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഈ PC ജോർജ് എന്ന് പറയുന്ന കേരളത്തിലെ 98% ജനങ്ങൾക്കും വേണ്ടാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വീകരിക്കാനും അയാളുടെ കാറിനെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഫോളോ അപ്പ് ചെയ്യാനും അയാളെ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ തടവിന് ജയിൽവാസത്തിന് ശേഷം പുറത്തു വന്നപ്പോൾ സ്വീകരിക്കാനും നിന്നത് നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇങ്ങനത്തെ ഒരു വ്യക്തിയെ ആരാണ് നിങ്ങൾ? നിങ്ങൾ ഈ കേരളത്തിലത്തെ BJPക്കാർക്ക്, കേരളത്തിലെ BJPക്കാരുടെ അവരാരാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമോ? വളരെയധികം മോശമായിട്ടുള്ളൊരു സംഗതിയല്ലേ അത്? നിങ്ങൾക്ക് ഈ PC ജോർജിനെ പിന്തുണച്ചതിൻ്റെ പിറ്റേ ദിവസം കിട്ടിയ പ്രതിഫലല്ലേ തൃക്കാക്കരയിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടത്? എന്താണ് നിങ്ങൾ ഈ PC ജോർജിനെ അന്ന് സ്വീകരിച്ചതുകൊണ്ടും അദ്ദേഹത്തിന് മാലിട്ട് അംഗീകരിച്ചതുകൊണ്ടും നിങ്ങൾക്ക് നേടാനായത്? അങ്ങേയറ്റം മോശമായിപ്പോയി. ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് വിടുവായത്വവും വിവരക്കേടും ഒന്നിച്ചൊരു വ്യക്തിയിൽ ചേർന്നപ്പോൾ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള, എന്താ പറയേണ്ടത്, കേരളത്തിലെ ഏറ്റവും ബുദ്ധിമാനാണ്, സത്യസന്ധരിൽ സത്യസന്ധൻ എന്ന് പറയുന്നത് PC. നിങ്ങൾ കുറച്ച് നിങ്ങളുടെ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ചൊരു ബലൂണാണ് ഈ PC ജോർജ് എന്ന കാര്യം നിങ്ങൾ എടുത്ത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ പൊതുപ്രവർത്തകർക്ക്, വലിയ ഉന്നതരായിട്ടുള്ള പൊതുപ്രവർത്തകരല്ല, നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ചൊരു ബലൂണാണ് ഈ PC ജോർജ്. ആ PC ജോർജ് അതായത് സത്യസന്ധരിൽ സത്യസന്ധനാണ്, അദ്ദേഹം ഇന്ന് വരെ നോണ പറഞ്ഞിട്ടില്ലേ, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള സാധാരണ നമ്മുടെ വേട്ടക്കാരൻ കെണി ഒരുക്കിയിട്ട് ഇരയെ വീഴ്ത്തുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടെ ഇര ഒരുക്കി ഒരു കെണിയിലേക്ക് ഭംഗിയായിട്ട് ചാടിക്കൊടുക്കുകയാണ് ഈ PC ജോർജ് എന്ന് പറയുന്ന മഹാൻ ചെയ്തിരിക്കുന്നത്.
എന്തായിരുന്നു അദ്ദേഹം ഈ ആ സ്ത്രീയുമായിട്ട് സംഭാഷണത്തിന്റെ സംഭാഷണ ശകലങ്ങളൊക്കെ പുറത്തു വിട്ടപ്പോ ഉദ്ദേശിച്ചത്? ആൾ അവൻ നോക്കിയതല്ലേ? അപ്പൊ ഇത് പിണറായി വിജയൻ 6 വർഷത്തിന്റെ ഭരണത്തിന്റെ ഇടയ്ക്ക് ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത് PC ജോർജിന് മാത്രമല്ല, PC ജോർജിനെ പോലെ വിടുവായുത്തം പറയുന്ന കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർ ഇതിനെ കാണുന്നത്. പിന്നെ ഈ തോക്ക് എൻ്റെ വീട്ടിലുണ്ട്, അതെടുത്തിട്ട് പിണറായി വിജയനെ വെടിവെച്ച് കൊല്ലാൻ തോന്നുന്നു എന്ന് ആ സ്ത്രീ പറഞ്ഞത് അങ്ങേയറ്റം മോശമായിട്ടുള്ള സംഗതിയാണ്. പിണറായി വിജയന്റെ കയ്യിലിരിപ്പും പിണറായി വിജയന്റെ ഭരണവും ഒക്കെ നമുക്ക് ഒരുപാട് എതിർപ്പുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീയുടെ ഒരു ഭർത്താവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിക്കേണ്ട. ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ മുഖ്യമന്ത്രി വെടിവെച്ച് കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്, ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുകയാണോ അവർ വേണ്ടത്? അപ്പൊ ഇതൊക്കെ നമ്മൾ പറയില്ലേ, ഇതൊക്കെ വളരെയധികം മോശപ്പെട്ട സംഗതിയാണ്. ഇരയ്ക്കും ഇവിടുത്തെ എന്താ, ഇരയ്ക്ക് പൂർവ്വകാല വിശ്വാസ്യതയില്ല, വേട്ടക്കാരനും പൂർവ്വകാല വിശ്വാസ്യതയില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് നാളെ ഈ തോണി ഒരു കരയ്ക്കടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഗോപികൃഷ്ണൻ ഇല്ല. എനിക്കൊരു ഉദാഹരണം പറയാൻ കൂടി എന്നെ സമ്മതിക്കണം. ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ മറ്റൊരു രസകരമായ കാര്യം കൂടി ഉണ്ട്, ശ്രീ MK ഹരിദാസ്. അതായത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഒരു UDF പ്രതിനിധി, ഞാൻ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു കോൺഗ്രസ് പ്രതിനിധി ഇല്ല. ഞങ്ങൾ ഒട്ടുമിക്ക ആളുകളെയും ഒരു കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവരാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ചാനലുകളിലൊക്കെ നോക്കുമ്പോഴും എവിടെയും ഒരു കോൺഗ്രസ് പ്രതിനിധി ഇല്ല, അവരാരും തന്നെ ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഇത് ഈ ഇപ്പോൾ ഈ PC യെ ഓൺ ചെയ്യാൻ ആരുമില്ല എന്നതുകൊണ്ടാണോ അത്, അതോ PC ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു രീതിയായിട്ട് അതിനെ കാണണോ? എന്താണ് ഇതിന്റെ ഒരു രണ്ട് കാര്യങ്ങളാണ് ഞാനതിൽ കാണുന്നത്. ഒരു പക്ഷേ നിഷ്കളങ്കമായ കാഴ്ചപ്പാടോടുകൂടിയിട്ടായിരിക്കാം. ഒന്ന്, അവർ വന്ന് ന്യായീകരിച്ചിട്ട് CPMന് ഒരു പരിശുദ്ധി ചാർത്തി കൊടുക്കേണ്ട ഈ കാര്യത്തിൽ. കാരണം CPMന് നിത്യേന ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടോ അല്ലെങ്കിൽ 10 ദിവസമായിട്ടോ ശ്രീ KVS ഹരിദാസ് പറഞ്ഞ മാതിരി ചാനൽ ചർച്ചകളിലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി പറയാൻ CPMന്റെ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങളെപ്പോലുള്ള നിരീക്ഷകര് വളരെയധികം നോക്കിക്കാണുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് PC ജോർജിനെ ന്യായീകരിക്കാതിരിക്കുകയോ ചെയ്തിട്ട് ഇന്ന് നടന്ന ഈ സംഭവത്തിൽ CPMന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ട എന്നുള്ളതായിരിക്കാം അവരുടെ ഒരു കാഴ്ചപ്പാട്. രണ്ടാമത്തെ കാഴ്ചപ്പാടിന് ഞാൻ കാണുന്നത്, ഈ PC ജോർജിനെ ഇടതുപക്ഷം ചുമന്നതിൻ്റെ 10 ഇരട്ടി കൂടുതൽ ഈ PC ജോർജ് എന്ന വിഴുപ്പ്, ഞാൻ വിഴുപ്പ് എന്നേ പറയുള്ളൂ, വിഴുപ്പിനെ 10 ഇരട്ടി ചുമന്നിട്ടുള്ളത് ഈ UDF അല്ലേ? അപ്പോൾ ഇത്തരം ചർച്ചകളിൽ വന്നിരുന്നിട്ട് വല്ലാതെ വിമർശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ പങ്കെടുക്കുന്ന എതിർ വിഭാഗത്തിൽപ്പെട്ടവർ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ അവർക്ക് സാധിച്ചു എന്ന് വരുന്നില്ല. അപ്പൊ ഞാൻ ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ ഇപ്പൊ ഇര ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയ്ക്ക് ഇരയായിട്ടുള്ള സ്ത്രീ കൊടുത്തിട്ടുള്ള ഒരു 164 സ്റ്റേറ്റ്മെന്റിലും ഞാൻ ഈ കാര്യം പറഞ്ഞു എന്ന് അവർ വൈകുന്നേരം പറയുന്നത് കേട്ടു. ഈ 164 സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ സ്വപ്നം കൊടുത്തിട്ടുള്ള 164 സ്റ്റേറ്റ്മെന്റിനും വല്ലാണ്ട് പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട്. കേരളത്തിൽ നടന്ന ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ഗോപികൃഷ്ണൻ എന്നെ സമ്മതിക്കണം. ഇവിടെ ശ്രീ ഗണേഷ് കുമാർ എന്ന് പറയുന്ന MLA യാത്ര ചെയ്ത വണ്ടിക്ക് സൈഡ് കൊടുക്കാത്ത ഒരു അമ്മയെയും മകനെയും ഗണേഷ് കുമാർ ചെകിടത്തടിച്ചൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ ഈ അമ്മയും മോനും മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ്. ഇന്ന് ആ കേസിന്റെ സ്ഥിതി എന്താണ് ശ്രീ ഗോപികൃഷ്ണൻ? ആ കേസ് തന്നെ ഉണ്ടോ? എന്തായിരുന്നു രാഷ്ട്രീയ കേരളം ഒരാഴ്ച കണ്ട പ്രഷർ ആ കേസ് അവരെ കൊണ്ട് പിൻവലിപ്പിക്കാൻ? അപ്പൊ ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തവർക്ക് ആ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് മുമ്പ് 1-2 വക്കീലന്മാരോട് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാനല്ലാണ്ട് എനിക്ക് ഈ കേസുമായിട്ട് മുൻപോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള ഒരു അവകാശവും നിഷേധവും അവിടെ ഇല്ല. അപ്പൊ ഈ 164 സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഇന്നത്തെ ഇര കൊടുത്തിട്ടുണ്ടെങ്കിലും PC ജോർജും ഈ സ്ത്രീയുമായിട്ടുള്ള നമ്മുടെ പൂർവ്വകാല ബന്ധങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, പൂർവ്വകാല ബന്ധം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, അവർ തമ്മിലുള്ള റിലേഷൻ നിലനിർത്തിക്കൊണ്ട് നമ്മളൊരു വിശകലനം നടത്തിയാൽ ഈ കേസ് ഒരു വലിയ ഭൂകമ്പം ഒന്ന് സൃഷ്ടിച്ചിട്ട് PC ജോർജ് ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു ധാരണ കേരളത്തിൽ 50% ജനങ്ങൾക്കെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ ഗോപികൃഷ്ണൻ. ശരി, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഈ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ PC ജോർജ് അറസ്റ്റിലായപ്പോൾ പിന്തുണക്കേണ്ടി വന്നത് CPM അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇരട്ട നീതി എന്ന പ്രശ്നത്തെ മുൻനിർത്തിയാണെന്ന് ശ്രീ KVS ഹരിദാസ് ഇവിടെ വിശദീകരിച്ചു. ഇപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റിന് പിന്നിലും
ആ പി സി ജോർജ് പറഞ്ഞ ഒരു കാര്യത്തെയും ചെയ്തു കൂട്ടിയെ ഒന്നിനോയും ന്യായീകരിക്കുന്നില്ല, അതിനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം സംഭവങ്ങളുടെ പിന്നിൽ, അതായത് ഈ ഗൂഢാലോചന കേസ്, അതിൻ്റെ മേലുള്ള അന്വേഷണം, ക്രൈം നന്ദകുമാറിൻ്റെ മേലുള്ള അന്വേഷണം, സ്വപ്നയുടെ പേരിലുള്ള ചർച്ചകൾ, ഇപ്പോൾ ഈ പി സി ജോർജിൻ്റെ അറസ്റ്റ്, ഇതെല്ലാം തന്നെ ഈ സർക്കാർ നടത്തുന്ന ശ്രദ്ധ തിരിക്കൽ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പി കാണുന്നത്. അതിനാദ്യം ഒരു മറുപടി. ലജ്ജ എന്ന വികാരത്തിൻ്റെ ആൾരൂപമായിട്ടുള്ള സി എം കെ ഹരിദാസ് ലജ്ജാരഹിതമായി പി സി ജോർജിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. പി സി ജോർജിനെ ഇന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം വെറുതെ വിട്ടു. ഇതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ ആദ്യത്തെ സ്റ്റെച്ചിൽ പറഞ്ഞല്ലോ, ഡിജിറ്റൽ തെളിവ് കോടതി കൊടുത്തു കഴിഞ്ഞു. അത് പി സി ജോർജിൻ്റെ ശബ്ദമാണോ ഇല്ലയോ എന്നുള്ളത് ശബ്ദ സാമ്പിൾ എടുത്ത് നോക്കിയാൽ വിവരം കിട്ടും. അത്രയും തെളിവുള്ളൊരു കേസിനകത്ത് അദ്ദേഹം വെറുതെ വിട്ടുമ്പോൾ നാണമെന്ന വികാരം ആർക്കാണ് ഉണ്ടാകേണ്ടത്? അദ്ദേഹം ഞങ്ങൾക്ക് നാണക്കുറവാന്ന് പറഞ്ഞു. സർക്കാർ എന്തിനാണ് സർക്കാർ നാണിക്കുന്നത്? സർക്കാർ എന്തിനാണ് നാണിക്കേണ്ടത്? 99 സീറ്റ് ഞങ്ങൾ ജയിച്ചതിനോ? ഞങ്ങൾ 99 സീറ്റ് ജയിച്ചത് ഇതെല്ലാം കേട്ടിട്ടാ. ഇപ്പം അദ്ദേഹം ഇവിടെ പറഞ്ഞു ഞങ്ങൾ മുൾമുനയിലാണ്. പിന്നെ ശ്രദ്ധ തിരിക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നും ഈ മുൾമുനയിലല്ലായിരുന്നോ? എന്നിട്ട് ഞങ്ങളുടെ ദേഹത്ത് മുള്ളു കൊണ്ടില്ലല്ലോ. ഞങ്ങളാണല്ലോ ജയിച്ചത്. അത് ഹരിദാസ് അപ്പറേ ആയിരുന്നല്ലോ. ഇപ്പം എന്താ അങ്ങനെ അദ്ദേഹം മുൾമുനയിലാക്കിയത്? അപ്പോൾ കള്ളക്കടത്തുകാരിയായ ഒരു വനിത വന്നിട്ട് ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി പി സി ജോർജുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട്, ക്രൈം നന്ദകുമാറുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് ഒരു കള്ളമൊഴി ഉണ്ടാക്കി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് മുൾമുനയിലാകും. അത് നിങ്ങളൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ആ പരിപ്പൊന്നും ഇവിടെ വേഗം പോകുന്നില്ല. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ ചാനൽ ചർച്ചയ്ക്ക് മറുപടി കിട്ടിയില്ലെന്ന്. ഞാനിവിടെ അദ്ദേഹത്തെ മാടി വിളിക്കുകയാണ്, മാടി വിളിക്കുകയാണ്. ഏത് പോയിന്റാണ് മറുപടി ഇല്ലാത്തത്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഏത് പോയിന്റിനാണ് അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്തത്, മറുപടി കിട്ടാത്തത്? അത് ഗോപീഷ്ണൻ ചോദിച്ചേ. ഞാൻ 1000 തവണ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തെ. ആരെയും വെല്ലുവിളിക്കാൻ തയ്യാറാ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമില്ല. കെട്ടി ജലീൽ സാക്ഷിയല്ല, കെട്ടി ജലീൽ പ്രതിയല്ല. പിന്നെ കെട്ടി ജലീൽ ഉത്തരം പറയണം. മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാൻ ഒരു കടലാസില്ല, ഒരു സാഹചര്യം ഇല്ല. ഞങ്ങൾ ഉത്തരം പറയണോ? ഞങ്ങളെ ആരെ മുൾമുനെ നിർത്തിയെന്ന് പറഞ്ഞേ. പിന്നെ കള്ളക്കടത്തുകാരെ കൊണ്ടൊരു മൊഴി കൊടുപ്പിച്ചിട്ട് അത് പത്രസമ്മേളനത്തിൽ ആർ എസ് കാരനായ വക്കീൽ അവിടെ വെച്ച് കൊടുത്തത് പരസ്യപ്പെടുത്തിയിട്ട് കുറേ മാധ്യമങ്ങളിൽ ഞങ്ങൾക്കെതിരായിട്ട് കള്ളപ്രചരണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ലജ്ജയില്ല എന്നല്ല പറയുന്നത്. ഞങ്ങൾക്ക് ലജ്ജയുള്ളത് ഈ കള്ളപ്രചരണം നടത്തുന്നവരെ കുറിച്ചാണ്. പിന്നെ ഒരു ചെറിയ കാര്യമല്ലേ, കേരളത്തിലൊരു മന്ത്രി അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഗൂഢാലോചനയെ കുറിച്ച് ഒരു അന്വേഷണത്തിൽ ആവശ്യം ഉണ്ടായിരുന്നോ ശ്രീ അഡ്വക്കേറ്റ് കാനൽ കുമാർ? അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് എന്തിനാണ് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ട് ഒരു ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കുന്നത്? ആ ആള് ജയിലിൽ പെടുന്നതും ആ കേസ് ജയിലിൽ പോകുന്നതും ആ ആളെ പ്രതിയാക്കിയ കേസ് കൊണ്ടുവരുന്നതും ഞങ്ങൾ എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടാണോ? അങ്ങനെ ഒരു വനിതയില്ലേ മന്ത്രിയുടെ രൂപസാദൃശ്യമുള്ള ഒരാള്? മന്ത്രിയുടെ രൂപസാദൃശ്യമുള്ള ഒരാള് നിങ്ങൾ കണ്ടില്ലേ? അത് അവർ ചാനലിൽ വന്ന് പറഞ്ഞില്ലേ? എന്തേ നിങ്ങളത്, ആർക്കാ ലജ്ജയില്ലാത്തത്? ആ സ്ത്രീ ആ ക്രൈം നന്ദകുമാർ പറഞ്ഞ കാര്യത്തിന് വഴങ്ങിയിരുന്നെങ്കിൽ ഈ ഹരിദാസ് എന്ത് പറയുമായിരുന്നു? അപ്പം ആർക്കാ ലജ്ജ വേണ്ടിയിരുന്നത്? അപ്പം ഇത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ. പിന്നെ 99 എം എൽ എമാർ ഉറപ്പാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗജന്യമല്ല, അത് ഞങ്ങളുടെ എം എൽ എമാരുടെ കഴിവ് കൊണ്ടാണ്, ഞങ്ങളുടെ പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെ എൽ ഡി എമ്മിൻ്റെ കരുത്തു കൊണ്ടാണ്. അത് ഹരിദാസിൻ്റെ സൗജന്യമല്ല. അതുകൊണ്ട് നിഷ്പക്ഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആർ എസ് എസുകാർക്കും ബി ജെ പിക്കാർക്കും കോൺഗ്രസ്സുകാർക്കും വേണ്ടി വെള്ളം കോരേണ്ട കാര്യമൊന്നുമില്ല. ആ വെള്ളം കോരലൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ഒരു തവണ കൂടെ പറയുന്നു, ഈ ചാനൽ ചർച്ച ചോദിച്ചോ ഏത് യോഗത്തിന് ഉത്തരവില്ലാത്തതും. മുഖ്യമന്ത്രിക്കെതിരെയും കേരള സർക്കാരിനെതിരെ ഒരു ചോദ്യം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കേന്ദ്ര അന്വേഷണ ഏജൻസിക്കും ഇല്ല. അതാണ് യാഥാർത്ഥ്യം. അതുപോലും മനസ്സിലാകാതെ ചർച്ച വന്നിട്ട് അല്ല അഡ്വക്കേറ്റ് അനുകുമാർ, ഈ ശ്രീ ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ കെ വി എസ് ഹരിദാസ് ചോദിച്ചത്, അതായത് എന്തിനാണ് പിന്നെ ഈ ഗൂഢാലോചനയെ കുറിച്ച് ഒരു അന്വേഷണത്തിലേക്ക് കടന്നത്? ഒരു 164 സ്റ്റേറ്റ്മെന്റ് ഈ കേസിലെ പ്രതിയായ ഒരാൾ കൊടുത്തു. ആ 164 സ്റ്റേറ്റ്മെന്റിലെ ചില കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. അതിനുശേഷം അതിന് പിന്നിലെ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കുന്നു. ഈ സർക്കാരിന് ഒന്നും മറച്ചു വെക്കാനില്ല, താങ്കൾ തന്നെ എപ്പോഴും ആവർത്തിക്കുന്നതാണ്. പക്ഷേ അത് അന്വേഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ കത്തെഴുതി വിളിച്ചു വരുത്തിയ ദേശീയ അന്വേഷണ ഏജൻസികളുണ്ട്. പക്ഷേ ആ അന്വേഷണ ഏജൻസികൾക്കെതിരെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ വെച്ചിരിക്കുന്നു. അതായത് അന്വേഷണ ഏജൻസികളെ വിളിച്ചു വരുത്തിയ സർക്കാർ തന്നെ
അവരെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു. ഒന്നും മറച്ചു വെക്കാനില്ലാത്ത സർക്കാർ തന്നെ 164 സ്റ്റേറ്റ്മെന്റ് നൽകിയ ഒരാൾക്കെതിരെ ഗൂഢാലോചന കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. ഒന്ന്, ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്ന് പറയുന്നത് വിമാനത്താവളത്തിൽ നടന്നതാണ്, കോൺസുലേറ്റിൽ നടന്നതാണ്. അതിനെ തടയുന്നതിന് കേരള സർക്കാർ ഒരു കമ്മീഷനെയും വെച്ചിട്ടില്ല. അതിനുള്ള അധികാരം കേരളത്തിൽ ആർക്കും ഇല്ല, സംസ്ഥാനത്തിനില്ല. അതുകൊണ്ട് കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് നോക്കിയാൽ ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ പറഞ്ഞത് വസ്തുതയല്ല എന്ന് കാണാം. എന്താ സംഭവിച്ചത്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 10 or 27 മൊഴികളുണ്ട്. ആ മൊഴികൾ അവിടെ കിടപ്പുണ്ട്. ആ മൊഴികളിലൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ഇല്ല, കേരളത്തിലെ സർക്കാരില്ല. അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ കേരള സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഒരു വ്യാജ മൊഴി കൊടുക്കുന്നു. 164 വകുപ്പ് പ്രകാരം ഒരു മൊഴി ഉണ്ടാക്കുന്നു കസ്റ്റംസിൻ്റെ മുമ്പിൽ. ആ മൊഴി ഉണ്ടാക്കിയപ്പോൾ ആ മൊഴി വെളി കൊടുത്തുകൊണ്ട് കേരള സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഒരു പരിശ്രമം നടത്തി. അതിൽ കസ്റ്റംസ് അല്ല, എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റാണ് കുതന്ത്രം കാണിച്ചത്. ആ കുതന്ത്രം കാണിച്ച് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ കേസെടുത്തു. ആ കേസെടുത്തത് അവർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിന്, സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്കൊരു നിയമവിരുദ്ധ പ്രവർത്തനം അല്ലല്ലോ. ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന കള്ളക്കടത്തുകാരൻ അയച്ച സ്വർണം അയാളെ കൊണ്ടിരുന്നതിന് അന്വേഷണ കമ്മീഷൻ തടസ്സമാണോ? ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന കോൺസുലേറ്റിലെ അറ്റാഷയോ അല്ലെങ്കിൽ കോൺസുലേറ്റ് ജനറലിയോ കൊണ്ടിരുന്നതിന് കമ്മീഷൻ തടസ്സമാണോ? കേരള സർക്കാർ തടസ്സമാണോ? ഒരു തടസ്സമില്ലല്ലോ. എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കേരള സർക്കാരിനെതിരെ നടത്തിയ കള്ളത്തരങ്ങൾ അത് ഹൈക്കോടതി പോയി. ഹൈക്കോടതി പറഞ്ഞപ്പോൾ എന്താണ്? ആ കള്ളത്തരങ്ങൾ ബന്ധപ്പെട്ട കോടതി അന്വേഷിക്കണം. ഇതല്ലേ ഹൈക്കോടതി ഞാൻ ചോദിക്കുന്നത്? അതിനെതിരെ പരാതിക്കാരായ ബി ജെ പി പ്രതിനിധി ശ്രീ കെ വി ശരദാസിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം ഇതൊക്കെ ഒരു മറച്ചുപിടിക്കലാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് എന്നത് ആണ് അദ്ദേഹത്തിന്റെ ഒരു ആക്ഷേപം. അതിന് മറുപടി പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. അദ്ദേഹം ഒന്നും മറച്ചു പിടിക്കേണ്ട, ഒരു കാര്യം ചെയ്താൽ മതി. 56 നെഞ്ചളവുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം UAE ഇവിടെ പോയിരുന്നു. അപ്പൊ പോയപ്പോ അവിടുത്തെ ഷെയ്ഖിനോടും ചോദിക്കാൻ മേലായിരുന്നു, ആ ഫൈസൽ ഫരീദിനെ ഒന്ന് വിട്ടുതരാൻ മേലേ, ഈ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള കോൺസുലേ ജനറലിൽ നിന്ന് വിട്ടുതരാൻ മേലേ. ഒരു റെഡ് കോർണർ നോട്ടീസ് അയച്ചോ? മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദിച്ചല്ലോ, എന്തിനാ പുകമറ? ഫൈസൽ ഫരീദിനെ കൊണ്ടുവരാൻ റെഡ് കോർണർ നോട്ടീസ് അയച്ചോ? ഇന്ത്യ രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് ആരെയെങ്കിലും ഒരു നോട്ടീസ് അയച്ചോ? പിന്നെ ഓരോ ദിവസം ഓരോരുത്തരും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാർജ ഷെയ്ഖ് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് വഴിതിരിച്ചു വിട്ടത് ഞാനാണ്. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ, UAE വിദേശകാര്യ വകുപ്പ് ഷാർജ സുൽത്താൻ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂട്ട് സംബന്ധിച്ച് അവർ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ റൂട്ടെന്ന് പറയുന്നത് രണ്ട് ദിവസം മുമ്പ് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ വന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വരുമെന്നില്ലേ? പിന്നെ ഈ കള്ളക്കടത്തുകാരി വഴിതിരിച്ചു വിട്ടു എന്നൊക്കെ പറയുന്നു, നമ്മൾ എവിടെ ചെന്ന് വിശ്വസിക്കാനാ? അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആക്ഷേപം, PC ജോർജിന്റെ മകൻ ഷോൺ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം മുഖ്യമന്ത്രിക്ക്, ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചനയാണ് PC ജോർജിന്റെ അറസ്റ്റിന് പിന്നിലെന്നും, അഴിമതികൾ പുറത്തുവരും എന്ന ആകുലതയാണ് പിന്നിലുള്ളതും, കുടുംബം തകർക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നതും, പുത്രി വാത്സല്യം കൊണ്ട് അന്ധനായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി എന്നൊക്കെയാണ് അവരുടെ, അതായത് PC ജോർജിന്റെ കുടുംബത്തിന്റെ, ഭാര്യയുടെയും മകന്റെയും പ്രതികരണം വന്നിരിക്കുന്നത്. മുഖവിലക്ക് എടുക്കുന്നുണ്ടോ? ആദ്യം എന്തിനാണ് ഈ വനിതയെ ക്ഷണിച്ചു വരുത്തത് 404 മുറിയിലേക്ക് February 10? അത് മകനൊന്ന് പറയട്ടെ. അപ്പൊ ആ മൊഴിയിലുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഫോൺ സംഭാഷണത്തിലുണ്ടല്ലോ, എന്താണ് ഈ വനിതയെ അഭിസംബോധന? ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റമാകാം. ഏത് കാര്യം അങ്ങനെ വിളിച്ച് തുടക്ക അഭിസംബോധന എന്താ ചെയ്തത്? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അഭിസംബോധന എന്താ ചെയ്തത്? ആ അഭിസംബോധന എന്ന് പറയുന്നത് ഗൗരവമായ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് വിളിച്ചതല്ലോ. അതിനർത്ഥം എന്താണ്? ഉദ്ദേശം അത് തന്നെയായിരുന്നു, ആ ഉദ്ദേശം നടന്നില്ല. അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ എന്താണ്? മകനെ പുറത്തിരുത്തുന്നു, അകത്തുണ്ടായിരുന്ന ആൾ പുറത്തേക്ക് പോകുന്നു, ഈ രണ്ടാൾ ഒറ്റയാകുന്നു. അതെന്തിനാ അങ്ങനെ ചെയ്ത്? അപ്പം മകനൊക്കെ ന്യായീകരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഈ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്? അതുകൂടെ നമ്മൾ ആലോചിക്കണം. നമ്മളൊരു സിനിമാ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ ജോർജ് ആരുടെ കൂടിയായിരുന്നു? ഒരു കന്യാസ്ത്രീ ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ ജോർജ് ആരുടെ കൂടിയായിരുന്നു? സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എന്താണ്? സ്ത്രീകളെന്ന് പറഞ്ഞാൽ ആരാലും ആക്രമിക്കപ്പെടാൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന് കേരളത്തിൻ്റെ എത്രയോ പൊതുമണ്ഡലത്തിൽ ഇദ്ദേഹം ആക്രോശിച്ചിട്ടുണ്ട്.
അത് അവരോട് പെരുമാറിയപ്പോൾ അവർ പരാതിപ്പെട്ടു. ഡിജിറ്റൽ തെളിവുള്ള കാര്യത്തിന് ഇനി എന്ത് വർത്തമാനം പറയാനാണ്? ഒരു കാര്യമാണ്, ഒരു ഡിജിറ്റൽ തെളിവുള്ള സാഹചര്യത്തിൽ ഒരു വനിത പരാതിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയും കടന്നു പിടിക്കുകയും അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്റ്റേറ്റിന്, ഒരു സർക്കാരിന് ചെയ്യേണ്ട ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ, അതാണ് ഇപ്പോൾ പി സിയുടെ അറസ്റ്റിലൂടെ സംഭവിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ അറസ്റ്റ്. കെ വി ശരിദാസ്, അല്ലെന്ന് ഞാൻ അതിനെ കുറ്റപ്പെടുത്തിയോ? ഇതുവരെ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ നിയമത്തിൻ്റെ വഴിയെ പോകട്ടെ. പി സി ജോർജ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യട്ടെ. ഞാൻ ആകെ പറഞ്ഞതെന്താ, അന്ന് ആ തിരുവനന്തപുരം പ്രസംഗത്തിൻ്റെ പേരിൽ, വെണ്ണല പ്രസംഗത്തിൻ്റെ പേരിൽ ഒക്കെ നടത്തിയ ഒരു 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 പോലീസ് കാണിച്ച ഒരു ഒരു തകൃതിയായ നീക്കമുണ്ടല്ലോ. അതേപോലെ അനവധി കേസുകളുണ്ട് ഇവിടെ. അവരാരെയും തൊടാതെ പി സി ജോർജിൻ്റെ പിന്നാലെ തുടർച്ചയായിട്ട് പോയ സമയത്ത് അത് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അതിനൊപ്പം നിൽക്കുകയും ചെയ്തു. അതിനകത്ത് ഇപ്പോഴും കുറ്റബോധമൊന്നും അതിനകത്തില്ല. പക്ഷേ അതിനർത്ഥം അദ്ദേഹത്തിനെതിരായ മുഴുവൻ കേസുകളെയും സാധൂകരിക്കേണ്ട, ന്യായീകരിക്കേണ്ട പണിയൊന്നും ഞങ്ങൾക്കില്ല. ഇപ്പം അനിൽ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു, ഫൈസൽ ഫരീദിൻ്റെ കാര്യം. അയാളെ യു എ ഇയിൽ വച്ചിട്ട് ചോദ്യം ചെയ്തിരുന്നു, അനിൽ മനസ്സിലാക്കൂ. അന്ന് അയാൾ മൊഴിക്ക് നൽകി വേറൊരാളാണ് വേറൊരാളാണ് സ്വർണം കൊടുത്തയക്കുന്നത് എന്ന്. ആ വിദ്വാനെ അറസ്റ്റ് ചെയ്തു, അയാൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഈ ഫൈസൽ ഫരീദിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം മുഖേനയുള്ള നിയമ നടപടികൾ നടക്കുന്നുമുണ്ട്. തിരക്ക് പിടിക്കല്ലേ നിങ്ങൾ എല്ലാ കാര്യത്തിലും. ഈ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളിലും നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഗോപി, അനിലും ഉൾപ്പെടെ അറിയുന്നതാണ്. ഇത് യു എ ഇ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. യു എ ഇ ഗവൺമെൻറ് പല ഘട്ടങ്ങളിലും ഇന്ത്യ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിന്നിട്ടുള്ള രാഷ്ട്രമാണ്. അവരുടെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, എത്രായിരം ഇന്ത്യക്കാരാണ് ആ ഭാഗത്ത് ജോലി ചെയ്യുന്നത്. അവരെ മുഴുവൻ പ്രതിസന്ധിയിലാക്കും വിധം യു എ ഇയെ ശത്രുപാളയത്തിൽ നിർത്തേണ്ട കാര്യമുണ്ടെന്ന് ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. പക്ഷേ അതേസമയം നിയമം നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അതിനവരെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെയും കൂടി കൺസെൻറ്റോടു കൂടി തന്നെയാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളിലും നിയമം വിധേനയുള്ള ചട്ടങ്ങൾ പ്രകാരമുള്ള നീക്കങ്ങൾ കസ്റ്റംസ് ചെയ്തു വച്ചിട്ടുണ്ട്. കസ്റ്റംസ് യു എ ഇയിലുള്ള പഴയ അറ്റാഷ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ ആവശ്യമായ നീക്കങ്ങൾക്ക് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് വി മുരളീധരൻ പരസ്യമായിട്ടല്ല അവരുടെ മുമ്പിൽ പറഞ്ഞതാണ്. അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയാണ്. അപ്പോൾ അതിനകത്തൊന്നും ആശയക്കുഴപ്പം ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്ന് വിശദീകരിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാനത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. രണ്ടാമത്തൊരു കാര്യം ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം. 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ ആർക്കും കഴിയും, ഏത് വിഷയത്തെക്കുറിച്ചും കഴിയും. ഇത്തരം ഒരു 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 പ്രശ്നത്തിൽ കോടതിയുടെ മുമ്പാകെ ഇപ്പോൾ ഈ പറയുന്ന പരാതിക്കാരി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ബഹളവും അറസ്റ്റും ഒക്കെ നടന്നിട്ടുള്ളത്. ഇവിടെ ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിനെ ന്യായീകരിക്കുകയും കുറച്ച് മുമ്പ് വേറൊരു സ്ത്രീ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിനെ ആക്രമിക്കുകയും ചെയ്യുന്നൊരു സമീപനം CPM എടുക്കുന്നില്ലേ? നമ്മളത് കണ്ടതല്ലേ? അപ്പോൾ ചില കാര്യങ്ങളിൽ കോടതിയിൽ രഹസ്യമൊഴി കൊടുക്കുന്നത് നയമാണെന്നും സത്യമാണെന്നും വസ്തുതയാണെന്നും അംഗീകരിക്കുകയും മറ്റ് ചില കാര്യങ്ങളിൽ തെറ്റാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്നതും അതും ഒരു ഇരട്ടത്താപ്പാണ്. അനിൽകുമാറിനെ പോലുള്ളവർക്ക് അത് തിരിച്ചറിയാൻ കഴിയും എന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഏതായാലും ഞാൻ ശ്രീ എം കെ ഹരിദാസിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള എടുക്കേണ്ട സമയമായി, ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. എനിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ശബ്ദം ശരിയാകുന്നില്ല. ശ്രീ എം കെ ഹരിദാസ്, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഞാൻ വളരെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം അതിവേഗം ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക്. ശ്രീ എം കെ ഹരിദാസ്, നേരത്തെ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒരു കേസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു, അത് എവിടെയായി ഇപ്പോൾ എന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് താങ്കൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചു. ഈ പി സി ജോർജിൻ്റെ അറസ്റ്റും ഈ പരാതിക്കാരിയുടെ പരാതിയും അതിൻ്റെ തുടർ നടപടികളും ഒക്കെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് നിരീക്ഷകനെ നിലയിൽ താങ്കൾ കരുതുന്നത്? അതിനു മുമ്പ് അനിൽകുമാറിനോട് ഒന്ന് രണ്ട് കാര്യത്തിൽ മറുപടി പറയണല്ലോ. ഏത് ചാനൽ ചർച്ചയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
24 മറ്റൊരു ചാനൽ ചർച്ചയിലെ ഈ പിണറായി വിജയന്റെ മകളുടെ മെന്ററുമായി ബന്ധപ്പെട്ട് മാത്യു കുഴനാടനാണ് ആ ചർച്ചയിൽ പങ്കെടുന്നിരുന്നത്. അവിടെ സി പി എമ്മിന്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പൊ അവിടെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അതിലെ ഈ മാത്യു കുഴനാടൻ മുൻപോട്ട് വെച്ചിട്ടുള്ള ഓരോ തെളിവുകൾക്കും പപ്പരപ്പേ അടിക്കുന്ന ഒരു സി പി എം പ്രതിനിധിയെ കണ്ടതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം. മറ്റേതൊക്കെ ചർച്ചകളിൽ എന്നുള്ളതിന് പറയാൻ ഇപ്പൊ ഇത്തരം ഒരു ചർച്ചയിൽ ഒരു 4 മിനിറ്റോ 3 മിനിറ്റിലോ സമയം ഉണ്ടാവില്ല. അതിലെ നിങ്ങളുടെ സി പി എമ്മിന്റെ പ്രതിനിധിയുടെ വിശദീകരണം ഒട്ടും തൃപ്തികരമല്ലായിരുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ എതിരെ അവകാശ ലംഘന പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഈ മാത്യു കുഴനാടൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് താങ്കൾ മനസ്സിലാക്കണം. പിന്നെ താങ്കൾ കമ്മ്യൂണിസ്റ്റ് ആവണേക്കാട്ടിലും മുമ്പ് കമ്മ്യൂണിസ്റ്റ് ആയ വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ എന്ത് തോന്നിവാസവും ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല എന്റെ, അതിലത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആണെന്ന്, ഇന്നും അതെ അന്നും അതെ എന്നും അതെ കമ്മ്യൂണിസ്റ്റ് ആയി തന്നെയാണ് ജനിച്ചത്, കമ്മ്യൂണിസ്റ്റ് ആയി തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ ബി ജെ പിയെ ന്യായീകരിച്ചു, ഞാൻ കോൺഗ്രസിനെ ന്യായീകരിച്ചു എന്നുള്ളത് താങ്കൾ ഈ ചർച്ച ശ്രദ്ധിച്ച് കാണാത്തത് കൊണ്ടാണെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഞാൻ ഈ രണ്ട് പാർട്ടികൾക്കും അവർക്ക് കൊടുക്കാനുള്ളത് എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ കൊടുത്തിട്ടാണ് സംസാരിച്ചത്. ഞാൻ ഗണേഷ് കുമാറിന്റെ ഉദാഹരണം പറഞ്ഞത് ഗോപികൃഷ്ണൻ മറ്റൊന്നുകൊണ്ടുമല്ല, 164 സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ നിൽക്കും. പക്ഷെ പരാതിക്കാരൻ ഇതിൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞ കോടതിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇദ്ദേഹം ഇവിടെ ശ്രീ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞു ഡിജിറ്റൽ തെളിവുകളുടെ കൂമ്പാരല്ലേ ദിലീപ് കേസിലെ, ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസിലെ ഡിജിറ്റൽ തെളിവുകളുടെ കൂമ്പാരല്ലേ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്, ചക്ക കുഴയുന്നത് മാതിരിയല്ലേ ഇപ്പൊ അതവിടെ കിടന്ന് കുഴഞ്ഞിട്ടൊരു പരിതസ്ഥിതി ആയിരിക്കുന്നത്. അപ്പൊ ഈ ഡിജിറ്റൽ തെളിവുകൾ കൊണ്ട് എല്ലാം ഒരു കോടതിയിൽ നിന്ന് പി സി ജോർജിന് എതിരായിട്ടുള്ള ഒരു വിധി നേടാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം അഭിഭാഷകനാണെന്നാണ് എന്റെ അറിവ്. അത് അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം പറയുമ്പോൾ എനിക്കതിനെ നിഷേധിക്കത്തക്ക തോതിലുള്ള വകുപ്പുകളും കാര്യങ്ങളും ഒന്നും പറയാനില്ല. കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 2-4 കൊല്ലങ്ങളായിട്ട് കുറെ കേസുകളുടെ കാര്യങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു 164 സ്റ്റേറ്റ്മെന്റിന്റെ പിൻബലത്തിൽ ഇവിടെ ഒരു പ്രതി ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ വളരെയേറെ സംശയമുണ്ട്. ഇവിടെ ഒരു സിനിമാ നടിയായ അതിജീവിത നീതിക്ക് വേണ്ടിയിട്ട് ഇന്നും എരന്ന് നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? തെളിവുകളുടെ അഭാവമാണോ? ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ 14 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ കേസെടുക്കാമെന്ന് പറഞ്ഞ ഒരു ADGP കേരളത്തിലുണ്ടായിരുന്നു, ശ്രീ ഗൃഷിരാജ് സിംഗ് പറഞ്ഞതാണ്. ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ 14 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ കേസെടുക്കാം. ഇവിടെ ഒരു പെൺകുട്ടി ഞാൻ ബലാത്സംഗം ചെയ്ത് ഞാൻ പിച്ച് ചീന്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ മുമ്പിൽ കേഴിയാണ് നീതിക്ക് വേണ്ടിയിട്ട്, എന്തവിടെ ഉണ്ടായത്? അതിനപ്പുറം പി സി ജോർജിന്റെ കാര്യത്തില് ഇപ്പോഴത്തെ ഇര കൊടുത്തിട്ടുള്ള ഒരു കേസിന്റെ പേരില് അവിടെ പി സി ജോർജ് വലിയ കാര്യമായിട്ട് ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിലൊക്കെ എന്നെ പോലുള്ളവർക്ക് വളരെയധികം സംശയമുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഒരു അന്തർധാരയുണ്ട് ഗോപികൃഷ്ണൻ, ആ അന്തർധാരയെ കുറിച്ചിട്ട് ഈ പി സി ജോർജ് ഇടതും വലതും മാറി മാറി കളിച്ചിട്ടുള്ളവനാണ്. ഇടതും കളിക്കാനറിയാം വലതും കളിക്കാനറിയാം. അതുകൊണ്ട് ഇത് മുൻപോട്ട് പോകുമ്പോൾ എന്താണ് നാളെ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല, ഒരു ഇതുമില്ല. പക്ഷേ പി സി ജോർജിന്റെ ഭാര്യ എന്ന് പറഞ്ഞു 7 പ്രാവശ്യം MLA ആയ ഒരു പ്രായം ചെന്ന മനുഷ്യനെയാണ് ഈ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഇവിടുത്തെ ഓരോ ദിവസത്തെ പത്രം നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ പി സി ജോർജിനെക്കാട്ടിലും പ്രായമുള്ള മദ്രസ അധ്യാപകരെ ഒരുപാട് ശിക്ഷിച്ച ഈ പോക്സോ കേസിൽ ശിക്ഷിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ലേ? അപ്പൊ പ്രായം കൂടി അതുകൊണ്ട് എന്ത് തോന്നിവാസവും ചെയ്യാമെന്നുള്ളൊരു ലൈസൻസ് ആണ് പ്രായവും 7 പ്രാവശ്യം MLA ആയതെന്നും ആ സ്ത്രീ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഞാൻ വീണ്ടും ഗോപികൃഷ്ണനോട് പറയുകയാണ്, ഇന്നത്തെ ഈ ഒരു അറസ്റ്റോട് കൂടിയിട്ട് പി സി ജോർജ് നാളെ ശിക്ഷിക്കപ്പെട്ടിട്ട് ഈ 14 ദിവസത്തെ റിമാൻഡും ഒരു 10-20 ദിവസത്തെ ഫോർമാലിറ്റിയും കഴിഞ്ഞാൽ പി സി ജോർജ് സുഖമായിട്ട് പുറത്തേക്ക്. താങ്കൾ പറഞ്ഞത് വീണ്ടും ഇതിനകത്തൊരു രാഷ്ട്രീയ വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു ആസൂത്രിതമായ നീക്കമൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പി സിയുടെ ആരോപണത്തെ സാധൂകരിക്കുകയാണോ? ഞാൻ അങ്ങനെ തുറന്നു പറയാനൊന്നും തയ്യാറല്ല. കാരണം അവസരം വന്നപ്പോ ഇടതുപക്ഷം ഉണർന്നു പ്രവർത്തിച്ചു. ഈ വ്യക്തിയെ കുറച്ച് ദിവസമെങ്കിലും 14 ദിവസമാണെങ്കിലും 20 ദിവസമാണെങ്കിലും അകത്തിടേണ്ടത് രാഷ്ട്രീയ കേരളത്തിന്റെ ഒരാവശ്യമായിരുന്നു. കാരണം വിടുവായത്വത്തിന്റെ ഉസ്താദാണ് ഈ പറഞ്ഞ വ്യക്തി. ആരെ പറ്റിയും എന്ത് അപവാദവും പറഞ്ഞു വരുത്താൻ ഈ വ്യക്തിക്ക് ഒരു മടിയുമില്ല. നാളെ ഗോപികൃഷ്ണനെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടും ഒക്കെ പറയാം അദ്ദേഹത്തിന്. കാരണം ലൈസൻസ് ഇല്ലാത്തൊരു നാക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ഒരൊറ്റ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പി സി ജോർജിനെ പിടിച്ച് അകത്തിട്ടത് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ രാഷ്ട്രീയ കേരളം അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിലെ യാതൊരു അത്ഭുതവുമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയാണ് ഒരു സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചിട്ട് ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞത് എന്നാണ് സ്വപ്ന കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റിലുള്ളത്. അപ്പോൾ ഒരു സ്വപ്നയും ഒരു ശിവശങ്കറും കൂടിയിട്ട്
ഒരു ഇത്രയും ഇരട്ട ചങ്കുള്ള ഒരു മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, വീണ്ടും പറയാണ്, മുൾമുനയിൽ നിർത്തിക്കൊണ്ട് 6 വർഷം പിന്നിടാമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അലയോലികൾ കൊണ്ടാണ് പി സി ജോർജിൻ്റെ അറസ്റ്റ് എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമെന്നും എനിക്ക് അഭിപ്രായമില്ല ഗോപികൃഷ്ണൻ. ശരി, ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കാം. എന്താകും പി സി ജോർജിൻ്റെ അറസ്റ്റും തുടർന്നുള്ള നടപടികളും, എങ്ങോട്ടായിരിക്കും ഈ കേസ് ഇനി പോകാൻ പോകുന്നത്? ഞാൻ തിരികെ വരാം അഡ്വക്കേറ്റ് കെ അനിൽകുമാറിൻ്റെ മറുപടിയിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഈ കേസും ഇതിൻ്റെ തുടർ നടപടികളും പി സിയുടെ ഭാവിയും എന്താണ് പറയാനുള്ളത്? കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ്, കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജോർജ് എവിടെയും പോയി തൊലയട്ടെ, നമുക്കത് ചർച്ചാ വിഷയമല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് അഭിമാനിക്കുന്ന എം കെ കരുദാസ് ഇരയൊരുക്കിയ കെണിയിൽ ജോർജ് വീണു എന്നാണ് നിലവിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഫോൺ കോൾ തുടങ്ങി എങ്ങനെയാണ് വിളിക്കുന്നത്? അങ്ങോട്ടല്ലേ വിളിച്ചത്? 10-ാം തീയതി ഇന്ന സ്ഥലത്ത് വരണം തോന്നി വിളിക്കുന്നത്, തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വരണം തോന്നി വിളിക്കുന്നത് അങ്ങോട്ടല്ലേ? ഇരയൊരുക്കിയ കെണിയാണോ? നമ്മളൊരു ചർച്ച പങ്കെടുക്കുമ്പോൾ LDFനെതിരെ എന്തും പറയാം, എന്നിട്ട് ഞങ്ങൾ കുറേ നിഷ്പക്ഷരാണെന്ന് പറയുകയാണ്. രണ്ടാമത്, ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് എന്നാ ബന്ധം? ഉത്തരവില്ലാന്ന് പറഞ്ഞ് 2 കൊല്ലം മുമ്പ് പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു RSS-കാരൻ ഉന്നയിച്ച ആരോപണം, അത് PT തോമസ് നിയമസഭയിൽ ഉന്നയിച്ച ആരോപണമാണ്. അതിന് മറുപടി പറഞ്ഞു പോയ കാര്യമാണ്, അതിപ്പോൾ കുഴൽനാടൻ വീണ്ടും എടുത്ത് പറയുന്നതാണ്. അതിൽ തന്നെ എന്താണോ കുഴൽനാടൻ അവതരിപ്പിച്ച തെളിവ്, ആ തെളിവിൽ പറയുന്ന ഫോട്ടോ ആ വ്യക്തിയുടേതല്ല. അത് കേരളത്തിലെ എല്ലാവർക്കും ബോധ്യമായിട്ടും ഏതൊരു അവകാശ ലംഘനം കൊണ്ട് വരുന്നുണ്ടെന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഏത് കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങളെ അങ്ങനെ അങ്ങ് വല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടിയാന്ന് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കാതെ നിങ്ങളിപ്പോൾ നിൽക്കുന്നിടത്തൊക്കെ നിന്നാൽ മതി. പിന്നെ കോൺഗ്രസ്സുകാരുടെ പ്രത്യേകത എന്താണ്? കോൺഗ്രസ്സുകാർ കാരണം അവർക്ക് ഇപ്പോൾ ചാനൽ ചർച്ച വരാൻ മാർഗമില്ല. മാർഗമില്ലാത്തതിന് കാരണം എന്താണ്? ജോർജിനെ പിന്തുണയ്ക്കാൻ സാധിക്കത്തില്ല, കാരണം ജോർജ് BJP കളത്തിലാണ്. പിന്നെ ജോർജ് കൂടെ ഉണ്ടാക്കിയ ഈ കള്ള കേസുണ്ടല്ലോ, ഈ കള്ള ആരോപണം ഉണ്ടല്ലോ, ഈ കള്ള ആരോപണം ഉന്നയിച്ച് ഉരുളിയുടെ ചെമ്പും ചുമന്നിട്ട് ഉരുളിച്ചെമ്പ് തലയിരിക്കുക കോൺഗ്രസ്സുകാരുടെ, അവർക്ക് താഴെ വെക്കാൻ പറ്റുമോ? സ്വപ്നയുടെ ഈ ബിരിയാണി ചെമ്പ് താഴെ വെക്കാൻ പറ്റുമോ? ഇവിടെ ബഹുമാനപ്പെട്ട KBS പറഞ്ഞ വലിയ നല്ലതാണ്, UAE സർക്കാരുമായിട്ടുള്ള നല്ല ബന്ധം. എന്താ സ്വപ്നയുടെ മൊഴി? UAE സർക്കാരിനെ നരേന്ദ്രമോദി മാനിക്കുന്ന എങ്ങനെയാണ്? UAE സർക്കാർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഖുറാനകത്ത് സ്വർണമുണ്ട്, കള്ളക്കടത്തി ഉണ്ടോ? നരേന്ദ്രമോദിക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങളുടെ വിദേശകാര്യമന്ത്രിക്ക് അഭിപ്രായമുണ്ടോ? UAE സർക്കാർ ഔദ്യോഗികമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഈന്തപ്പഴത്തിൽ സ്വർണമുണ്ട്, ഇതല്ലേ സ്വപ്നയുടെ വാദം? അല്ലാതെ ഫൈസൽ ഫരീദിൻ്റെ സ്വർണത്തെക്കുറിച്ച് മൊഴിയിലില്ലല്ലോ, നിങ്ങളുടെ പരാതിയില്ലല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞു ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്തെന്ന്, എന്നിട്ടെന്താ കൊണ്ടുവരാത്തത്? ഒരു റെക്കോർഡ് നോട്ടീസ് അയക്കാത്തത്? നിങ്ങളുടെ വിദേശകാര്യ സഹമന്ത്രി ഒരു നോട്ടീസും അയച്ചിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു ഈ ചർച്ചയ്ക്കകത്ത് BJP നേതാക്കന്മാർ പരസ്യപ്പെടുത്തണം, UAE സർക്കാരിനോട് ഞങ്ങൾ ഇന്നേ ആവശ്യം ഉയർത്തി, നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കേരളത്തിനകത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്നു, അന്വേഷണ ഏജൻസികൾ ഈ കേരളത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്നു. ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന കള്ളസ്വർണം അയച്ചയാളെ കൊണ്ടിരുന്നില്ല. അവിടെ ചെന്ന് ഫൈസൽ ഫരീദ് എന്ന് ചോദിച്ചപ്പോൾ ഫൈസൽ ഫരീദ് പറയുന്നു വേറെ ആർക്കോ കൊടുത്തു. ആർക്കു കൊടുത്തെന്ന? ഒരാൾക്കും കൊടുത്തില്ല, ഫൈസൽ ഫരീദാണ് പാഴ്സൽ കയറ്റിവിട്ടത്. അന്ന് എനിക്ക് കേസ് അറിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ആധികാരികമായിട്ട് പറയാം. ഫൈസൽ ഫരീദ് കയറ്റിവിട്ട സ്വർണം KT രമേശ് വാങ്ങിച്ചു ഇവർ വഴി, ഇതാണ് കേസ്. കസ്റ്റംസിൻ്റെ 53 പേർക്കുള്ള നോട്ടീസ് അങ്ങ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവൂലേ? NIA കുറ്റപത്രം വായിച്ചാൽ മനസ്സിലാവൂലേ? ഇതൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ലാത്ത കാര്യമാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച് ഞങ്ങൾക്കെന്തോ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞ ഉടനെ ആ ചെമ്പു ചുമക്കാ കോൺഗ്രസും അതിന് വാട്ടടിച്ചു നിൽക്കാൻ ഹരിദാസിനെ പോലുള്ള കുറേ നിഷ്പക്ഷരെന്ന് പറയുന്ന വലതുപക്ഷ ചാനൽ തമ്പുരാക്കന്മാർ നിന്നുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ചാൽ ഇതൊന്നും ഞങ്ങളെ ഏൽക്കുന്ന കാര്യമല്ല. സർക്കാരിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ PC ജോർജിൻ്റെ പേരിൽ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ കൈ നന്ദകുമാർ ജയിലിൽ കിടക്കുന്നതിനല്ല. ഇപ്പോൾ PC ജോർജിന് ജയിലിൽ പോകുന്നു അതിനല്ല. PC ജോർജിൻ്റെ ഭാവി എന്താകുമെന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്, തെളിവുകൾ വന്നു കഴിഞ്ഞു. ഒരു വനിതയാണ്, അവർ മറ്റു പല കേസുകളിലും ഇതേപോലെ തന്നെ ആക്ഷേപത്തിന് അവർ തന്നെ വാദിയായി മാറിയിട്ടുണ്ട് എന്നതുകൊണ്ട് ഇതില്ലാതാകുന്നില്ല. ഇവിടെ ഡിജിറ്റൽ തെളിവുകൾ ലഭ്യമാണ്. അതുകൊണ്ട് ആരെത്ര നിലവിളിച്ചാലും PC ജോർജിന് സിന്ദാബാദ് വിളിക്കാൻ ഇനി BJP എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹരിദാസ് സാർ പറഞ്ഞു. ഇവിടെ ജോർജ് എന്താ ചെയ്യുന്നത്? നിങ്ങളും ഇവർ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത്, മതവിദ്വേഷം ഉണ്ടാക്കുന്നത് ജോർജ് ചെയ്യുന്ന ഇത്തരം കോമാളിത്തരങ്ങളെ മറച്ചു വെക്കാനാണ്.
അത് ഇനിയെങ്കിലും ബി ജെ പിക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്വപ്നയുടെ സങ്കടം തീർക്കാൻ കണ്ണീരൊപ്പാൻ ഒരവതാരം, അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പി സി ജോർജ്. ആ അവതാരത്തിൻ്റെ വീട്ടിലേക്ക് സ്വപ്ന ചെന്നു. ഈ അവതാരവും സ്വപ്നയും എല്ലാം കൂടി ചേർന്ന് ക്രൈം നന്ദകുമാറുമായി ഗൂഢാലോചന നടത്തി. എനിക്ക് രണ്ട് കാര്യമുള്ളൂ. മറ്റേ പി സി ജോർജ് അവിടെ നിൽക്കട്ടെ, പക്ഷെ ഈ ഫൈസൽ ഫരീദിനെ കുറിച്ച് പറഞ്ഞ കാര്യം, അയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അയാളെ വിട്ടുകിട്ടാൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം യു എ ഇയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് റെഡ് കോർണർ നോട്ടീസിന്റെ ആവശ്യമില്ല. അനിലിന് അറിയാലോ റെഡ് കോർണർ നോട്ടീസ് എന്തിനു വേണ്ടിയിട്ടാ പുറപ്പെടുവിക്കണേന്ന്. ഇയാള് യു എ ഇ ഗവൺമെന്റിന്റെ കസ്റ്റഡിയിലുണ്ട്. യു എ ഇക്ക് അറിയാം, യു എ ഇ ഗവൺമെന്റിന് അറിയാം. അയാളെ വിട്ടുകിട്ടാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ധരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ്. വിദേശകാര്യ സഹമന്ത്രി കേരളത്തില് പരസ്യമായിട്ട് പറഞ്ഞ കാര്യം എന്റെ കയ്യിൽ വേറെ രേഖയില്ല. പക്ഷേ രേഖയുണ്ടോ? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി. അനിലെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് അല്ല, അത് അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തിനെ വിശ്വസിക്കാൻ ഞാൻ ആളല്ല. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് അല്ലല്ല, ആ നടപടി നടക്കട്ടെ. നിങ്ങൾ അനിൽ അതിനകത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് വരുമോ ഇല്ലയോ എന്ന് നോക്കാം നമുക്ക്. ലെറ്റ് അസ് വെയിറ്റ് ആൻഡ് സീ. പക്ഷേ ഒരു കാര്യം, സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അന്വേഷണം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അത് അട്ടിമറിക്കപ്പെട്ടു, അത് ആക്ഷേപിക്കപ്പെട്ടു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇ ഡി പോയി പിണറായിയെ ചോദ്യം ചെയ്യാത്തതെന്ന്. അതിനിപ്പോൾ ഞാൻ മറുപടി പറയുന്നില്ല. കാരണം യെച്ചൂരി മിക്കവാറും രാഹുൽ ഗാന്ധിക്ക് അതിന് മറുപടി കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരൊന്നിച്ചിരിക്കുന്നവരാണല്ലോ ദിവസവും. അതുകൊണ്ട് അവർ മറുപടി കൊടുക്കട്ടെ. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം, ഇ ഡി ഉൾപ്പെടെ കസ്റ്റംസ് ഉൾപ്പെടെ ഈ സംഭവങ്ങൾ അന്വേഷിക്കുന്നവർ വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. അതാണ് ഒരു അനവധി രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് ഇറ്റ് മേ ടേക്ക് ലിറ്റിൽ മോർ ടൈം. അതുകൊണ്ട് കാത്തിരിക്കുക, ആക്ഷേപിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ അനിലും ഇത്തരം കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വ്യക്തിപരമായ പരാമർശം താങ്കളെ കുറിച്ച് ഉണ്ടായതുകൊണ്ട് താങ്കൾക്ക് മറുപടി പറയാൻ ഒരു മിനിറ്റിൽ പറഞ്ഞാൽ വളരെ. ധൂർത്തിന്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ന്യായീകരിക്കലാണ് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ചുമതല എന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ. ഞാൻ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും എനിക്കുണ്ട്. ഞാൻ എവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നതെന്ന ബോധവും എനിക്കുണ്ട്. അപ്പൊ ധൂർത്തിനെയും കെടുകാര്യസ്ഥതയും അഴിമതിയും ന്യായീകരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സാധിച്ചില്ലെങ്കിൽ അയാൾ ഞങ്ങളുടെ പക്ഷത്തല്ല, അയാളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിലാണെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ഈ കുടില മനസ്ഥിതി ആദ്യം തന്നെ മാറ്റിവെക്കണമെന്ന് ദയവ് ചെയ്തിട്ട് ഞാൻ ശ്രീ അനിൽകുമാറിനോട് അപേക്ഷിക്കുകയാണ്. ശരി, ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പി സി ജോർജിന്റെ അറസ്റ്റും തുടർന്നുള്ള നടപടികളും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ എന്തായിരിക്കും എന്നതിനായിരിക്കും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇപ്പോഴും ഉന്നയിക്കപ്പെട്ട പ്രതിരോധവാദം എന്ന നിലയിൽ പി സി ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കുമുള്ള മറുപടി കൂടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി എൻകൗണ്ടർ നാളെ ഇതേ സമയം. ഈ ദിവസത്തെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു വാർത്താമഴയിൽ ഉന്മേഷ് ശിവരാമൻ ചേരുന്നു നിങ്ങൾക്കൊപ്പം. ഉടൻ ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.